നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇസി സക്സസ്സിലേക്ക് സ്വാഗതം ഇന്ന് കേരള ചരിത്രം എന്ന ടോപ്പിക്കിൽ ആധുനിക തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാം രാജവംശത്തിൻ്റെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അഥവാ ദിവാൻ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അഥവാ ദിവാൻ ഇന്ത്യയിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് ഇന്ത്യയിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺറോ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള സാഹിബ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള സാഹിബ് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു മന്നത്ത് കൃഷ്ണൻ നായർ അഥവാ എം കൃഷ്ണൻ നായർ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു മന്നത്ത് കൃഷ്ണൻ നായർ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് നാഞ്ചിനാട് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് നാഞ്ചിനാട് ഇനി മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെക്കുറിച്ച് ആദ്യം കാലഘട്ടം എ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഭരണകാലഘട്ടമാണ് സെവൻറ്റീൻ ട്വൻറ്റി നയൻ ടു സെവൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കാലഘട്ടം വെച്ച് ഓർത്തു വെച്ചാൽ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആരുടെ ഭരണകാലത്തായിരുന്നു എന്ന് ഓർത്തുവെക്കാൻ എളുപ്പമാവും അപ്പം നമുക്ക് ആ ഓർഡറിൽ തന്നെ ആണ് പഠിച്ചു പോകുന്നത് ആദ്യം മർത്താണ്ഡവർമ്മ അപ്പോൾ അദ്ദേഹമാണ് തിരുവിതാംകൂർ രാജവംശം സ്ഥാപിച്ചത് ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ സെവൻറ്റി നോട്ട് ഫൈവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാർ പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ് എട്ടുവീട്ടിൽ പിള്ളമാർ പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ഭരണം ഏറ്റെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വർഷവോർക്ക ഈ വർഷത്തിലാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ഭരണം ഏറ്റെടുത്തത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ അറിയപ്പെടുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയംവിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് പ്രധാനപ്പെട്ടതാണ് വർഷവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതായിരുന്നു വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലായിരുന്നു കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത് അത് പല എക്സാംസും ചോദിച്ചിട്ടുള്ളതാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സെവൻറ്റീൻ ഫോർട്ടി വൺ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് പിന്നീട് തിരുവിതാംകൂർ സേനയുടെ തലവനായി നിയമിതനായ ഡിലനോയ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു തിരുവിതാംകൂർ സേനയുടെ തലവനായി പി നിയമിതനായ ഡിലനോയ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടു കുളച്ചൽ ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഡില്ലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡില്ലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗം ഒന്നും കൂടി പറയാം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് പിന്നീട് തിരുവിതാംകൂർ സേനയുടെ തലവനായി നിയമിതനായ ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടു കുളച്ചൽ എന്ന തമിഴ്നാടിന്റെ ഭാഗമാണ് ഡിലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം ഓരോ പോയിൻറ്സും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് പുറക്കാട് യുദ്ധം ആറിലാണ് പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമേം കായംകുളം രാജാവും തമ്മിലായിരുന്നു ആ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ജനുവരിയിലാണ് തൃപ്പടിദാനം അത് പലപ്പോഴും ചോദിക്കുന്നു തൃപ്പടിദാനം നടന്ന വർഷം രാജ സ്വയം പത്മനാഭദാസനായി പത്മനാഭ സ്വാമിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ആ ഇതാണ് ആ തൃപ്പടിദാനം ആ തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവും ഉടവാളും ശ്രീ പത്മനാഭസ്വാമിക്ക് സമ സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെട്ടത് തുടർന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസർ എന്ന പേരിലാണ് ഭരണം നടത്തിയത് തൃപ്പടിദാനം ചടങ്ങ് നടന്നതിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് ഭരണം നടത്തിയിരുന്നത് തിരുവിതാംകൂറിൽ ബജറ്റ് സമ്പ്രദായം പതിവ് കണക്ക് എന്ന പേരിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ബജറ്റ് സമ്പ്രദായം പതിവ് കണക്ക് എന്ന പേരിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ രാമയ്യൻ ദളവയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ രാമയ്യൻ ദളവയായിരുന്നു അതും പ്രധാനപ്പെട്ടതാണ് സൗകര്യത്തിനായി രാജ്യത്തെ പതിനഞ്ച് മണ്ഡപത്തും വാതുക്കൽ മണ്ഡപത്തും വാതുക്കൽ എന്ന് വിഭജിച്ചു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പതിനഞ്ച് മണ്ഡപത്തും വാതുക്കൽ എന്ന് വിഭജിച്ചു തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ അതായത് കണ്ടെഴുത്ത് നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം അത് ഫേമസ് ആണ് അത് പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ അഞ്ചൽ സംവിധാനം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ അഞ്ചൽ സംവിധാനം ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് മുളകു മടിശീലക്കാർ എന്നാണ് തിരുവിതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെട്ടിരുന്നത് മുളകു മടിശീലക്കാർ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂറിലെ വ്യവസായികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹിരണ്യഗർഭം മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹിരണ്യഗർഭം മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ നാടുനീങ്ങി ആ വർഷം ഓർത്ത് വെയ്ക്കുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ആ വർഷമാണ് അദ്ദേഹം നാടുനീങ്ങിയത് തീരുന്ന ആ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് അൻപത്തി എട്ടിലായിരുന്നു മാർത്താണ്ഡവർമ്മ നാടുനീങ്ങിയത് കുഞ്ചൻ നമ്പ്യാർ രാമപുരത്ത് വാര്യർ എന്നിവർ മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു കുഞ്ചൻ നമ്പ്യാർ രാമപുരത്ത് വാര്യർ അപ്പം ഇവർ ആരുടെ കാലഘട്ടത്തിലെ ഏത് സദസ്സിലുള്ളവരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു കുഞ്ചൻ നമ്പിയാരും രാമപുരത്ത് വാര്യറും അപ്പം എല്ലാ പോയിൻസും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അത് കഴിഞ്ഞ് മോക് ടെസ്റ്റായിട്ട് ഇടുമ്പം ഇതിൻ്റെ ക്യൂസിന് അപ്പോഴാണ് നമുക്കിത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ഉത്തരമായിട്ടുമൊക്കെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും കേട്ട് നോക്കുകയോ അല്ലെങ്കിൽ റാങ്ക് ഫയലിൽ നോക്കുകയോ ചെയ്യുക അങ്ങനെ മാത്രമേ നമുക്കിതെല്ലാം ഓർത്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്